എന്താ ചീസ് വെന്തോണ്ടേ ഇരിക്കുകയാണ്. ലോഡിംഗ് ലോഡിംഗ് ലോഡിംഗ്. ചില്ലി പൈസ ഇട്ട് കൊടുക്കണം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നോ റൂൾസ് നോ ലിമിറ്റ്സ്. ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. പക്ഷേ ഞാൻ എൻ്റെ കുക്കിംഗ് സ്കിൽസ് വളരെ നന്നായിട്ട് തന്നെ മെച്ചപ്പെടുത്തി ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. മറ്റേ പൊറോട്ട കേസ് പോലെ പറ്റിക്കുകയല്ല കേട്ടോ, കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന്. എൻ്റെ ഇല്ല ബ്രോക്കളി ഇരിപ്പുണ്ട്, കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട്. സെലറി ഇരിപ്പുണ്ട്, അതും വാങ്ങിച്ചു വെച്ചു. ഈ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഡയറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ പോയി വാങ്ങിക്കുന്നതാണ്. പിന്നെ വർഷങ്ങളോളം അത് ഫ്രിഡ്ജിലുണ്ടാവും. അങ്ങനെയായിരിക്കും എന്നെ പോലുള്ള മടിച്ചുകളുടെ വീട്ടിലൊക്കെ. അപ്പം അതെങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതും കൊണ്ട് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യമേ. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് സൂപ്പിൽ നിന്ന് മാറി ഒരു പ്രത്യേക തരം ഡിഷ് ഉണ്ടാക്കുന്നത്. ഫുള്ളിരുന്ന് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നല്ല സ്ലിമ്മാവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മൾ ബട്ടർ ഇതിലേക്ക് കൊടുക്കുന്നു. ഞാൻ എളുപ്പ പണിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ രണ്ട് മൂന്ന് ചുറ്റിലങ്ങ് ചുറ്റും. കാരണം ഇത് നല്ല ഫ്രോസൺ ആയിട്ടായിരിക്കുന്നത്, അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ മുറിച്ചിടാൻ പാടാം. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും. ഇനി ഈ ബട്ടറിലേക്ക് ഞാൻ ഗാർലിക്കിടാണ് നമ്മുടെ മെയിൻ താരം. ഇപ്പം നല്ല മണമായിരിക്കും, എനിക്ക് ഈ മണം നല്ല ഇഷ്ടം. കുറച്ച് കരിഞ്ഞു പോയി, സാരമില്ല, ഞാൻ തന്നെ കഴിക്കുന്നു. സവോള, പാകത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രോക്കോളി. ബ്രോക്കോളി ബ്രോക്കോളി, ഞാൻ ബ്രോക്കോളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബ്രോക്കോളിയായി. അങ്ങനെ എല്ലാം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷെ ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ മാറണമല്ലോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചില എല്ലാവർക്കും അറിയാം അമേരിക്കൻ ഇംഗ്ലീഷും നമ്മൾ പഠിച്ച ബ്രിട്ടീഷ് ഇംഗ്ലീഷും സ്പെല്ലിംഗ് ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പം ഞാൻ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഗ്രാമറിൽ നിന്നും പറഞ്ഞ ആപ്പൊക്കെ ഞാൻ ഇമെയിൽ എഴുതുമ്പോഴത്തേക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ കറക്ഷൻസ് കാണിക്കുക സ്പെല്ലിങ്ങിന്. പക്ഷെ എൻ്റെ ആത്മാഭിമാനം എന്നെ സമ്മതിക്കില്ല, ഞാൻ പഠിച്ചതും കറക്റ്റാണല്ലോ. അതാണ് ഞാൻ അങ്ങനെയൊന്നും തെറ്റ് സ്പെല്ലിങ്ങുകളിലുള്ള തെറ്റുകളൊന്നും തിരുത്താൻ പോവാറില്ല സാധാരണ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ടത് തിരുത്തണം. ഇപ്പം കുക്ക് ചെയ്യുന്നതേ ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിട്ട് ഈ ചിക്കൻ കറിക്ക് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാനും ബുദ്ധിമുട്ടില്ല. ഒരാഴ്ചത്തേക്കൊക്കെ നിന്നുള്ള ഒരു കറി ഇട്ടാൽ, ഒരാഴ്ച ഇല്ല അത് തള്ളിയതാ, എന്നാലൊരു രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഒപ്പിക്കാം. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് മുട്ടുവേദന, തലമുടി കൊഴിച്ചിൽ, അങ്ങനെയെല്ലാം വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ഒന്നും കിട്ടുന്നില്ലേ എന്നൊരു സംശയം. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ കുറച്ച് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും നെയ്യും ഗാർലിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഇത് വേവിക്കാതൊക്കെ ബ്രോക്കോളിയൊക്കെ കഴിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അത് കാരണം ഞാൻ പയറ്റി നോക്കുകയാണ്, എന്തേലും ഒരു രൂപത്തിൽ ഇത് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്ര ആയല്ലോ. ഇത് എൻ്റെ കുക്കിംഗ് സ്കിൽസ് ഉണ്ടാകും, ഞാൻ എത്ര സ്കില്ല് കരുതുന്ന നോക്ക്. ഇങ്ങനെ നമ്മുടെ ഷെഫ്സ് ഒക്കെ അറിയൂലേ ഷെഫ്മാരൊക്കെ ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് ഗൈസ്. ചന്ദനം പിന്നെ എല്ലാത്തിനും കൂടെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു, എല്ലാം കൂടെ രണ്ടും കത്തിച്ചാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പം ഞാൻ അതിപ്രഗൽഭമായി തന്നെ അറുത്തു മുറിച്ച് കണ്ടിട്ട കഷ്ണങ്ങളെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ് ദേവത്തെ കിടന്ന്. ഓൾറെഡി ഇതിൻ്റെ ആ ഒരു രുചി എനിക്കിഷ്ടമല്ല. ഈ ബ്രോക്കോളിയുടെ ക്യാരറ്റും കണക്കാണ്, എല്ലാം കണക്കാണ്. അത് കാരണം എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്ത കാരണം ഞാൻ ഇപ്പുറത്ത് ആരാൻ നോക്ക് കണ്ടോ. ഇൻകേസ് ഇത് പാളിയാൽ ഓപ്ഷൻ ബി. അപ്പം നിങ്ങളും ഇതുപോലെ പ്ലാൻ ബി കരുതി വെച്ചോണം, ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ. ഞാനിനി ഇതിലേക്ക് നമ്മുടെ മഞ്ഞളിടുവാണ് കണ്ടോ. ഇതാണ് എൻ്റെ മഞ്ഞളും കുട്ടി. എക്സ്പീരിയൻസ് ഇല്ലാത്തവരിങ്ങനെ കുട്ടിയോടുകൂടി കമ്മത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. എൻ്റെ കയ്യിൽ മിച്ചായിരുന്ന ചിക്കനും കൂടെ ഞാൻ എൻ്റെ പുറത്തേക്ക് ഇട്ട്. ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ്റെ പുറത്ത് ഞാൻ കുറച്ച് പെപ്പറും ഈ ചില്ലി ഫ്ലേക്സും ഇട്ടു. എനിക്ക് കുറച്ചേരും വേണം.
പിന്നെ യെസ് ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് തന്നെ കണ്ടോ, എനിക്ക് എന്റെ പാത്രത്തിന് ചേരുന്ന മൂടിയില്ല. അതെ, ചിക്കനൊക്കെ ഇട്ട് നമ്മുടെ കറി ഏകദേശം കറി എന്നല്ല, ഇതൊരു കറി ഗേ കറി എന്തെല്ലാം ആവട്ടെ, വളരെ കുറച്ച് മൈദ, നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തു വീഴുന്നില്ലേ. എന്റെ കയ്യിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കാൻ പോകുന്ന ക്രീമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്രീമിന്റെ എക്സ്പയറി നാളെ തീരും, അത് കാരണം എനിക്ക് ഇത് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ക്രീമാണ് ഒഴിക്കുന്നത്, സാധാരണ പാൽ ഒഴിച്ചാലും മതി. ഓക്കെ, ഇനിയുണ്ട് മിച്ചം, കാരണം എനിക്ക് ഫുൾ ഒഴിക്കാൻ തോന്നുന്നില്ല, നമ്മൾ ഡയറ്റിങ്ങിലാണല്ലോ എന്നാണല്ലോ പറയപ്പെടുന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ, ക്രീം ഒഴിച്ചിട്ട് കാര്യമില്ലാന്ന്. അപ്പൊ ഞാൻ പാൽ ഒഴിക്കട്ടെ. അപ്പം ഇതുപോലുള്ള അബദ്ധം ഇനി ആർക്കും പറ്റരുത്, പാൽ തന്നെ ഒഴിക്കുക. അടച്ചു വെച്ച് വേവിക്കും. ചീസും എല്ലാം വളരെ കുറച്ചിട്ടോ, ലോ ഫ്ലെയിമിലാണ്. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴും പിടുത്തമില്ല. ഞാൻ ആദ്യമേ സൂപ്പായിട്ട് ഉദ്ദേശിച്ചത് അവസാനം ഇങ്ങനെയൊക്കെ ആയ ഒരു കറി രൂപേണ. ചിക്കനും നമ്മുടെ മെയിൻ വില്ലൻ ബ്രോക്കളി, എന്താ ചീസ്, സംഭവം നല്ലതാണ്. ബ്രോക്കളിയുടെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ ഇനിയും ഒരു 10% കൂടെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചിക്കനിലും അതിൻ്റെ ആ ഒരു ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളത്തിൽ ജ്യൂസിൽ നിന്നൊക്കെ, പിന്നെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയല്ലോ, അതും കുറച്ച് മൊസറല ചീസോടൊക്കെ ഇട്ട് പെപ്പറും ചില്ലി ഫ്ലേക്സും എല്ലാം നമ്മുടെ ചെറിയ ചെറിയ രീതിയിലുള്ള മസാലകൾ ഇട്ടിട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും, ഇതിപ്പോൾ ഒരു പച്ച നിറമാണ്, എനിക്കറിയത്തില്ല ക്യാമറ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് നിറമായിട്ട് തോന്നുന്നു. അപ്പം എല്ലാവരും എൻ്റെ ഈ സ്പെഷ്യൽ ഹെൽത്തി ഡിഷ് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം.